അന്ധാധുൻ എന്ന ഹിന്ദി സിനിമയുടെ റീമേക്കുകളാണ് മാസ്ട്രോ, ഭ്രമം എന്നീ സിനിമകൾ. ഈ മൂന്ന് സിനിമകൾ തമ്മിലുള്ള കമ്പാരിസൺ. ഈ മൂന്ന് സിനിമകൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ടോ എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡുവോ മീഡിയ. ഭ്രമത്തിനെ കുറിച്ച് ഇപ്പോൾ തന്നെ രണ്ട് വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. ഇനിയൊരു വീഡിയോ കൂടി ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്. എന്ത് ചെയ്യാൻ, നമ്മൾ കണ്ടന്റ് കിങ് ഒന്നും അല്ലാത്തത് കൊണ്ട് മാത്രമാണ് വീണ്ടും ഭ്രമത്തിനെ പൊക്കിക്കൊണ്ട് വന്നത്. ഓക്കെ, അന്ധാധുൻ എന്ന ഹിന്ദി സിനിമ റിലീസായത് 2018, മാസ്റ്ററോ എന്ന തെലുങ്ക് സിനിമ റിലീസായത് 2021 സെപ്റ്റംബറിലും, പിന്നെ ഭ്രമം എന്ന മലയാള സിനിമ റിലീസായത് 2021 ഒക്ടോബറിലുമാണ്. അന്ധാധുൻ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു മൊയിൽ കൃഷി നശിപ്പിക്കുന്നത് കാരണം കർഷകൻ അതിനെ ഷൂട്ട് ചെയ്യുന്നതായിട്ടാണ്. മാസ്ട്രോയിലും ഇതേ കാരണത്താൽ തന്നെയാണ് കർഷകൻ മൊയിലിനെ വേട്ടയാടുന്നത്. ഇവിടെയുള്ള മറ്റൊരു സിമിലാരിറ്റി എന്താണെന്ന് വെച്ചാൽ, അന്ധാധുൻ സിനിമയിലെ അതേ സെയിം ഷോട്ടുകൾ തന്നെയാണ് ഈ സിനിമയിലെ കർഷകന്റെ സീനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വീഡിയോ വയ്ക്കുന്ന ആ കർഷകനെ മാത്രമാണ് അവർ മാറ്റി ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ക്ലൈമാക്സിലെ വണ്ടി ഇടിക്കാൻ പോകുന്ന സീനിലും അന്ധാധുൻ സിനിമയിലെ സെയിം ഷോട്ടുകൾ കാണാം. ഭ്രമത്തിലേക്ക് വന്നാൽ അവിടെ പന്നിയെയാണ് വേട്ടയാടുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു സിനിമകളിലെ ഷോട്ടുകളൊന്നും തന്നെ ഭ്രമത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ഭ്രമത്തിൽ കാണിക്കുന്നത് പോലെ ഈ മൂന്ന് സിനിമകളിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്. അന്ധാധുൻ എന്ന സിനിമയിലും ഭ്രമം എന്ന സിനിമയിലും ഓർഗൻ ഡൊണേഷൻ ആ വ്യക്തിയുടെ സമ്മതമില്ലാതെ ചെയ്യുന്നത് കുറ്റകരമാണെന്നൊരു ഡിസ്ക്ലെയിമർ കാണിക്കുമ്പോൾ, മാസ്ട്രോയിലേക്ക് വരുമ്പോൾ ആ രണ്ട് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി അഡീഷണൽ സീൻസ് അവിടെ ആഡ് ചെയ്തിരിക്കുന്നതായി കാണാം. ഒരു കാര്യം, മലയാളത്തിലെ മമതയും ശങ്കറും ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് മാസ്ട്രോയിൽ തമന്നയും നരേഷുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാസ്ട്രോയുടെ തുടക്കത്തിൽ തമന്നയുടെയും നരേഷിന്റെയും കഥാപാത്രങ്ങളുടെ ഇൻട്രോ സീൻ ഒരു ഓർഗൻ ഡൊണേഷൻ ക്യാമ്പ് ഇനോഗറേഷന് വേണ്ടി വരുന്നതായിട്ടാണ്. എന്നാൽ സിനിമയുടെ ക്ലൈമാക്സിൽ നായക കഥാപാത്രമായ അരുൺ ടിൻക്യാൻ തട്ടിയ ശേഷം തുടക്കത്തിൽ കാണിക്കുന്ന ആ ഇനോഗറേഷന്റെ ടൈമിൽ ഓർഗൻ ഡൊണേഷനെ പറ്റി തമന്നയുടെ കഥാപാത്രം പറയുന്ന സ്പീച്ച് കാണിക്കുന്നുണ്ട്. തന്റെ കണ്ണിലൂടെ ആർക്കെങ്കിലുമൊക്കെ ഈ ലോകം കാണാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് വലിയ കാര്യമെന്നാണ് ആ സ്പീച്ചിൽ ആ കഥാപാത്രം പറയുന്നത്. തമന്നയുടെ കഥാപാത്രത്തിന്റെ കണ്ണാണ് അരുണിനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിലെ ഈ സ്പീച്ച് ക്ലൈമാക്സിൽ പ്ലേസ് ചെയ്തതിന്റെ കാരണം ഇപ്പോ പിടിയിട്ടില്ല. അന്ധാധുൻ സിനിമയിൽ പോലീസുകാരന്റെ കയ്യിൽ നിന്ന് 1 കോടി രൂപ വാങ്ങാൻ പോകുന്നതിന് മുൻപ് ആയുഷ്മാൻ ഖുറാനയുടെ കഥാപാത്രമായ ആകാശിനെ ലോട്ടറി വിളിക്കുന്ന സ്ത്രീയും ഓട്ടോക്കാരനും ചേർന്ന് താബുവിന്റെ കഥാപാത്രമായ സിമിയെ കെട്ടിയിട്ടിരിക്കുന്നിടത്ത് കെട്ടിയിടുന്നുണ്ട്. അതിനുശേഷം സിമി ആകാശിന്റെ കെട്ടയച്ചു കൊടുക്കുന്നു. എന്നിട്ട് രക്ഷപ്പെടാൻ അവിടെയുള്ള ക്ലാസ് തീർക്കാൻ പറയുന്നു. സിമി തന്റെ കെട്ട് സ്വന്തമായിച്ച് ആകാശിനെ ആക്രമിക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ട് ആ ഡോക്ടർ കയറി വരുമ്പോൾ സിമി അയാളെ കത്തിയുണ്ട് കുത്തുന്നു. ആകാശ് സിമിയെ പിടിച്ചു വയ്ക്കുന്നു. ഡോക്ടർ സിമിയെ ക്ലോറോഫോം ഉപയോഗിച്ച് ബോധം കെടുത്തുന്നു. സിമി അവർ രണ്ടുപേരും കൂടി കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു. ശുഭം. ഭ്രമം സിനിമയിലേക്ക് വന്നാൽ ആയുഷ്മാൻ ഖുറാനയുടെ കഥാപാത്രമായ ആകാശിനെ ലോട്ടറിക്കാരിയും ഓട്ടോ ഡ്രൈവറും കെട്ടിയിടുന്നത് പോലെ കെട്ടിയിടുന്ന സീനില്ല. അതിനു പകരം പോലീസുകാരന്റെ കയ്യിൽ നിന്ന് 1 കോടി രൂപ വാങ്ങാൻ പൃഥ്വിരാജിന്റെ കഥാപാത്രമായ റെയ്മാത്യൂസും പോകുന്നുണ്ട്. പ്ലാൻ പാളിപ്പോയ ശേഷം ഡോക്ടറും റെയ്മാത്യൂസും കൂടി സിമിയെ കെട്ടിയിട്ടിരിക്കുന്നിടത്തേക്ക് പോകുന്നു. ഡോക്ടർ അവിടെ ചെല്ലുമ്പോഴേക്കും സിമി ഡോക്ടറെ കത്തിക്കൊണ്ട് കുത്തി ആക്രമിക്കുന്നു. അപ്പോൾ റെയ്മാത്യൂസ് സിമിയെ പിടിച്ചു വെച്ച് ഡോക്ടറെ രക്ഷിക്കുന്നു. ഡോക്ടർ സിമിയെ ബോധം കെടുത്തുന്നു. അവർ രണ്ടുപേരും സിമിയെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു. വീണ്ടും ശുഭം. അന്ധാധുൻ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായാണ് ഈ സീൻ ഭ്രമത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കറങ്ങി മൂക്കിൽ പിടിക്കുന്നതിന് പകരം നേരിട്ട് മൂക്കിൽ പിടിക്കുക എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഇത് കണ്ടപ്പോൾ തോന്നിയത്. എന്നാലും രണ്ടും കൊള്ളാമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഭ്രമത്തിൽ സീൻസ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മാസ്ട്രോയിൽ അവർ കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്തത്. മാസ്ട്രോയിൽ മരിച്ചുപോയ നരേഷിന്റെ കഥാപാത്രം എങ്ങനെയാണ് മരിച്ചതെന്ന് കഥാപാത്രത്തിന്റെ മകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതായി കാണിക്കുന്നുണ്ട്. താൻ പിടിക്കപ്പെടുമോ എന്നുള്ള പേടി കാരണം തമന്നയുടെ കഥാപാത്രം അവളെ കൂടി കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ പ്ലാൻ നടക്കുന്നില്ല. ഇനിയും കുറച്ച് അഡീഷണൽ സീൻസ് ഈ സിനിമയിലുണ്ട്. എല്ലാം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഒരുപാട് ക്യാഷ് ബഡ്ജറ്റിൽ ബാക്കി വന്നത് കൊണ്ടാണോ എന്നറിയില്ല. മാസ്ട്രോയിൽ അവസാനം കണ്ണാണാത്ത പോലെ അഭിനയിക്കുന്ന അരുണിന്റെ ഒരു ഡാൻസ് ഒക്കെയുണ്ട്. ഈ സിനിമകളിൽ ഏതാണ് മികച്ചതെന്ന് ഞങ്ങളോട് ചോദിച്ചാൽ അന്ധാധുൻ തന്നെയാണ് പെർഫെക്റ്റ് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഖത്തം. ബൈ ബൈ. ടാറ്റാ. ഗുഡ് ബൈ. ഗയാ.